ഉഴുന്ന് വടയാണ്. ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമില്ലാത്തത് ഉഴുന്ന് അരച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വെള്ളവും ഐസ് ക്യൂബ്സ് ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഉഴുന്ന് സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഉഴുന്നുവട ഉണ്ടാക്കി കഴിഞ്ഞാൽ പുറത്ത് നല്ല ക്രിസ്പി ആക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കാനുള്ള ടിപ്സ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഉഴുന്നുവട ഉണ്ടാക്കുന്നവർക്ക് പോലും ഈസിയായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എങ്ങനെ ഉഴുന്നുവട ഉണ്ടാക്കുന്നത്? ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഉഴുന്ന് ആദ്യം നല്ലതുപോലെ നമുക്ക് കഴുകിയെടുക്കണം. മൂന്നാല് പ്രാവശ്യം വെള്ളം മാറ്റി കഴുകിയെടുക്കണം. ഉഴുന്ന് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഉഴുന്ന് നമുക്ക് സോക്ക് ചെയ്യാനുള്ള വെള്ളം ഒഴിക്കാം. ഉഴുന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ ഉഴുന്നിലേക്ക് വെള്ളം ഒഴിച്ച ശേഷം നമ്മളിപ്പോൾ തന്നെ ഈ ഉഴുന്നെടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കണം. റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടെല്ലാം നമ്മൾ ഉഴുന്ന് സോക്ക് ചെയ്തെടുക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉഴുന്ന് സോക്ക് ചെയ്തെടുക്കുന്നത്. ഒരു മൂന്നോ നാലോ മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. ഇപ്പം ഞാൻ 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഉഴുന്ന് നല്ലതുപോലെ ഫ്രിഡ്ജിലിരുന്നിട്ട് തന്നെ നല്ലതുപോലെ സോക്കായിട്ടുണ്ട്. ഇനി ഉഴുന്നിൽ കുറച്ച് വെള്ളം ഉണ്ടാകും. അപ്പോൾ ആ വെള്ളം മുഴുവനും നമ്മൾ ഊറ്റിക്കളയണം. ഉഴുന്നിലേക്ക് ഒരു അരിപ്പയിലേക്ക് അരിച്ച് എടുത്താലും മതി. ഇനി ഉഴുന്ന് കഴുകരുത് കേട്ടോ. വേറെ വെള്ളം ഇതിലേക്ക് പുതിയ വെള്ളം ഇതിലേക്ക് ഒഴിക്കരുത്. അപ്പോൾ ഉഴുന്നിൻ്റെ തണുപ്പ് പോകും. ആ വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഉഴുന്നിലേക്ക് നമുക്ക് അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരു പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്താൽ മതി. ഉപ്പ് ചേർക്കുമ്പോഴും നമുക്ക് ഉഴുന്ന് അരിഞ്ഞിട്ടാനായിട്ട് ഈസിയാണ്. അതെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ. ഇനി നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ ഇത് ഒന്നിച്ച് നമ്മൾ മിക്സറി ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കരുത്. 2 ബാച്ചായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. മിക്സറി ജാറിൽ ബ്ലേഡിന് നല്ല ഷാർപ്പായിരിക്കണം, നല്ല മൂർച്ച ഉണ്ടാവണം. ഇതിലേക്ക് ഐസ് ക്യൂബ്സോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട. നമ്മൾ ചേർത്തിരിക്കുന്ന ഈ ഇഞ്ചിയും പച്ചമുളകും ഉപ്പും മാത്രം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പം ഉഴുന്ന് നല്ലതുപോലെ തണുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇപ്പം ഞാൻ ഉഴുന്ന് മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉഴുന്ന് ഫ്രിഡ്ജിലേക്ക് വീണ്ടും എടുത്തു വയ്ക്കുക ഒരു 2 മണിക്കൂർ. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇനി ഇതിലേക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് വാണ്ട ഉണ്ടാക്കാം. ഇനി ഉഴുന്നോടെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, കുരുമുളക് 1/4 ടീസ്പൂൺ, ഒരു സവാള, ചെറിയൊരു സവാള മതി, സവാള പൊടിയായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ 2-3 മിനിറ്റ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. നമ്മളിതെല്ലാം മിക്സ് ചെയ്ത ശേഷം സവാള ചേർത്തുകൊണ്ട് ചിലപ്പോൾ മാവ് ഒന്ന് കുറച്ച് ലൂസാകും. അപ്പോൾ അങ്ങനെ ലൂസാ ഒത്തിരി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് വീണ്ടും ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചാലും മതി ഒരു 1/2 മണിക്കൂർ. അപ്പോൾ അത് കുറച്ചും കൂടെ കട്ടിയായിട്ട് കിട്ടും മാവ്. ഇനി ഞാൻ ഇപ്പോൾ തന്നെ വട ഉണ്ടാക്കുവാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ ആദ്യം നമ്മുടെ കൈ രണ്ടും ഒന്ന് മുക്കിയിട്ട് കുറച്ച് മാവ് എടുക്കുക. മാവ് എടുത്തിട്ട് ആദ്യം ഒന്ന് ഉരുട്ടിയെടുക്കണം. കയ്യിൽ ഒത്തിരി വെള്ളം ആക്കരുത് കേട്ടോ. ഒത്തിരി വെള്ളം ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉഴുന്നിൻ്റെ മാവ് ഒത്തിരി ലൂസായി പോകും. അതിനുശേഷം നമ്മുടെ തന്ത് വെള്ളം കൊണ്ട് ഇങ്ങനെ ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇടണം. എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉഴുന്നുവട വറുത്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ ഉഴുന്നുവടയായിട്ടും ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് വലിയൊരു ചീനച്ചട്ടിയിലാണെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്കൊരു 4-5 ഉഴുന്നുവട ഒന്നിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടാവുമല്ലോ. ചില സമയത്ത് നമ്മൾ ഓർക്കും 4 ഉഴുന്നുവട ഉണ്ടാക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ ആ ഉഴുന്ന് സോക്ക് ചെയ്യണത് തലേദിവസം തന്നെ നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കാം. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ സമയത്ത് ഉഴുന്ന് അരച്ചിട്ട് ഇതേപോലെ വട ഉണ്ടാക്കിയാലും മതി. അല്ലെങ്കിൽ നമുക്ക് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സോക്ക് ചെയ്തിട്ടും അരച്ചെടുക്കാം. ഉഴുന്ന് അരച്ചെടുത്തിട്ട് അരച്ച മാവ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചാലും മതി. രണ്ട് പിറ്റേ ദിവസം നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കിയാലും നല്ല രുചിയായിട്ടുള്ള നല്ല മുരിഞ്ഞ ഉഴുന്നുവട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ 2 മെത്തേഡ് ഉപയോഗിക്കാം. ഇനി നമ്മൾ ഈ ഉഴുന്നുവട തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉഴുന്നുവട ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.